എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ ഒക്കേഷൻ നടക്കുകയാണ്. നമ്മുടെ ദുബായ് വാർത്തയുടെ ഓഫീസിൽ വെച്ചെന്ന് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരു പ്രത്യേക ഒക്കേഷൻ തന്നെയാണ് നടക്കുന്നത്. ഓഫർ കാർട്ടിൻ്റെ സമ്മാന പദ്ധതിയെപ്പറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ദുബായ് വാർത്ത വഴി. എല്ലാ പ്രേക്ഷകരും വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഓഫർ കാർട്ടിൻ്റെ ഈ പ്രൊമോഷനിൽ. ഒരു മാസമായിട്ട്, അതായത് December 20 ആരംഭിച്ച് January 19 വരെ ഈ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഈ സമ്മാന പദ്ധതിയിൽ ഒരുപാട് പേര് പങ്കെടുത്തത് ഓഫർ കാർട്ടിൽ നിന്നും ഒരു മണിക്കൂറിൽ നിങ്ങളുടെ പടിക്കലേക്ക് സാധനങ്ങൾ എത്തിച്ച് തരുന്ന ഫാസ്റ്റ് ഡെലിവറി സിസ്റ്റം ഉപയോഗപ്പെടുത്തി ഒരുപാട് പേര് ഓഫർ കാർട്ടിൽ ഓൺലൈൻ വഴി ഗ്രോസറി സാധനങ്ങളും ഫ്രൂട്ട്സും മറ്റ് ഫ്രഷ് വെജിറ്റബിൾസും മീറ്റും ഫിഷും എല്ലാം ഓർഡർ ചെയ്തു. അതിൻ്റെ ബിൽ നമ്പർ എടുത്തു വെച്ചു, അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ നമ്പർ, ഓർഡർ നമ്പർ എടുത്തു വെച്ചു. ഞങ്ങൾ പറഞ്ഞു തന്ന നമ്പറിലേക്ക് നിങ്ങളെല്ലാവരും അയച്ചു തന്നു. അപ്പോൾ വലിയ തോതിൽ തന്നെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഈ ഒരു കോമ്പറ്റീഷനിൽ സമ്മാനം കൊടുക്കാൻ സമയമായിരിക്കുകയാണ്. സമ്മാനം എന്തായിരുന്നു വെച്ചാൽ, മെഗാ പ്രൈസ് iPhone 13 ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 4 പേർക്ക് 500 ദിർഹംസിൻ്റെ സ്പെഷ്യൽ മെഗാ വൗച്ചറും. ദാ ആ iPhone 13 ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് അങ്ങോട്ടേക്ക് കൈമാറാൻ, ആ ഭാഗ്യശാലിക്ക് കൈമാറാൻ ഇപ്പോൾ സമയമായിരിക്കുകയാണ്. അതിനൊത്തുകൂടിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ദുബായ് വാർത്തയുടെ സ്റ്റുഡിയോയിൽ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് നിസാർ സാറുണ്ട്, ദീപ മാമുണ്ട്, ശ്രീജിഷുണ്ട്, പിന്നെ ഓഫർ കാർട്ടിൻ്റെ സ്വന്തം മിസ്റ്റർ മുനീർ അബ്ദുറഹ്മാൻ, ഡയറക്ടർ ഓഫ് ഓഫർ കാർട്ട്, അതുപോലെ തന്നെ രാജൻ മാരാത്ത്, അദ്ദേഹവും ഉണ്ട്, മാനേജിംഗ് ഡയറക്ടറാണ് ഓഫർ കാർട്ടിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് പേരുടെ പേരുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിറ്റാക്കി നമുക്ക് റാഫിൾ ഡ്രോ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി ഈ ഒരു ഗോൾഡൻ പ്ലാറ്ററിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ശ്രീ രാജൻ മാരാത്ത്, നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ, ഓഫർ കാർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറെ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ക്ഷണിക്കാം. നമുക്ക് ആ ഭാഗ്യശാലി ഇതിൽ നിന്ന് പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷഫിൾ ചെയ്യാം. ആദ്യം എടുക്കാൻ പോകുന്നത് 500 ദിർഹത്തിൻ്റെ മെഗാ ഗിഫ്റ്റ് വാച്ചർ അടിക്കാൻ പോകുന്ന ആളുടെ പേരാണ്. ആ ഗിഫ്റ്റ് വാച്ചർ, അതെ. അപ്പോൾ 500 ദിർഹത്തിൻ്റെ ഗിഫ്റ്റ് വാച്ചറാണ്, 4 പേർക്കാണ് ലഭിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ആളുടെ പേര് ഇപ്പോൾ രാജൻ സാർ ഓൾറെഡി പിക്ക് ചെയ്തു. പേര് വന്നിരിക്കുന്നത് റേച്ചൽ റവീല. ഇതാണ് നമുക്ക് 500 ദിർഹംസ് വാച്ചറിൻ്റെ ആദ്യത്തെ വിജയി. നമ്പർ പറയുകയാണെങ്കിൽ 050 980. ഇപ്പം നിസാർ സാർ തന്നെ റേച്ചൽ റവീലയുടെ നമ്പർ ഡയൽ ചെയ്തു, സാറിൻ്റെ ഫോണിൽ വിളിക്കുകയാണ് ദുബായ് വാർത്തയുടെ നമ്പറിൽ നിന്നും. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്തായിരിക്കും എക്സൈറ്റ്മെൻ്റ് എന്നുള്ളത് സമ്മാനം അടിച്ചു എന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യത്തെ 500 ദിർഹംസ് വിജയിച്ചിട്ടുള്ള റേച്ചൽ റവീലയെ നമ്മൾ കോൺടാക്ട് ചെയ്തു. ചിലപ്പോൾ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ വിജയെ നമുക്ക് എടുക്കാം. നമുക്ക് മുനീർ അബ്ദുറഹ്മാനെ ക്ഷണിക്കാം. ഓഫർ കാർട്ടിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഷഫിൾ ചെയ്തിട്ടൊന്ന് ഐശ്വര്യ ഇട്ടെടുത്തോളൂ. ഓക്കെ, ഒന്ന് തുറന്ന് വായിച്ചോളൂ. പേര് ഫൈസൽ മുത്താനിക്കാട്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് വായിക്കുന്നത്. നമ്പർ സാറിന് കൊടുക്കാം. ഫൈവ് ഹൺഡ്രഡ് ദിർഹംസ് വാച്ചർ സമ്മാനമായി ലഭിച്ച, അതെ, ഫൈസൽ മുത്താനിക്കാട്ട്. ഹലോ ഫൈസൽ ആണോ? അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഫൈസൽ, ഓഫർ കാർട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയിരുന്നോ? എന്താ വാങ്ങിയത്? എന്തൊക്കെ വാങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? സംഭവം എന്ന് വെച്ചാൽ അതിന് പൈസ കൊടുത്തിട്ടില്ലല്ലോ ഫൈസൽ. പൈസ കൊടുത്തിട്ടില്ല എന്നൊരു കംപ്ലൈന്റ് വന്നല്ലോ. അവര് പേടിച്ചോണ്ട് ദുബായ് വാർത്ത എന്നാ വിളിക്കുന്നത് കേട്ടോ. താങ്കൾക്ക് 500 ദിർഹത്തിന്റെ ഗിഫ്റ്റ് വൗച്ചർ അടിച്ചിരിക്കുകയാണ് ഓഫർ കാർട്ടിന്റെ വക കേട്ടോ. ഓക്കെ, ഇതാ ഇവിടെ ഓഫർ കാർട്ടിന്റെ ഡയറക്ടർ മിസ്റ്റർ മുനീർ ഉണ്ട്, മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ രാജൻ ഉണ്ട്. നമ്മൾ നറുക്കെടുപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നിസാർ, എന്നോടൊപ്പം ദീപയുണ്ട്, അനൂജയുണ്ട്. ആ അപ്പോൾ ഏതായാലും ഓൾ ദി ബെസ്റ്റ്, വീണ്ടും വാങ്ങണം കേട്ടോ. സാധനങ്ങളൊക്കെ കൊള്ളായിരുന്നോ? നല്ലതായിരുന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്. ആ കണ്ടല്ലേ,
കേട്ടില്ല. ഓക്കെ, അപ്പൊ ഈ സമ്മാനം കൈപ്പറ്റാൻ വേണ്ടി ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വരിക, അല്ലെങ്കിൽ എത്തിച്ചേരും. കേട്ടോ, എവിടെയാണ്? എവിടെ എവിടെ? ലിവാൻ. ആ, മസായ ത്രീ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കോൺടാക്ട് ചെയ്യാം, എവിടെയാണ് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. കൺഗ്രാറ്റ്സ് ഫൈസൽ, ക്യാമറയിലൂടെ ഒരിക്കൽ കൂടി. അപ്പോൾ നേരിട്ടുള്ള വാലിഡേഷൻ കണ്ടില്ലേ ഓഫർ കാർട്ടിനുള്ള? അമേസിംഗ് സർവീസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വിജയം നമ്മൾ വിളിച്ചു. ഇനി 500 ദിർഹംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്ന മൂന്നാമത്തെ വിജയിയെ തിരഞ്ഞെടുക്കുകയാണ്. രാജൻ സാർ തന്നെ എടുക്കുകയാണ് മൂന്നാമത്തെ വിജയിയെ. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിയ ആൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക്. വിജീഷിനെ വിളിക്കാൻ പോവാണ്. മൂന്നാമത്തെ വിജയിയാണ്, 500 ദിർഹംസ് ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്ന വിജയ്. പേര് വിജീഷ്. കോൾ ഇപ്പോൾ എടുക്കുമോ നമുക്ക് നോക്കാം. ഹലോ, മിസ്റ്റർ വിജീഷ്, ഓഫർ കാർട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിരുന്നോ കഴിഞ്ഞ ദിവസം? ഒരു സാധനം അവിടെ എത്തിക്കാൻ വിട്ടുപോയി, ഏതാണെന്നൊന്ന് നോക്കാമോ? ലിസ്റ്റിൽ കാണുന്നില്ല, ഒരു സാധനം എത്തിച്ചിട്ടില്ല എന്നാ പറയുന്നത്. എല്ലാം ഉണ്ടായിരുന്നോ? എല്ലാ സാധനവും ഉണ്ടായിരുന്നോ? പക്ഷെ ലിസ്റ്റിൽ പറയുന്നു ഏതോ ഒരു സാധനം, മീറ്റോ എന്തോ എത്തിയിട്ടില്ല എന്ന്. ഇല്ല, ഏതായാലും വളരെ സത്യസന്ധനാണ് വിജീഷ് കേട്ടോ. ഇത് ദുബായ് വാർത്ത എന്നാ വിളിക്കുന്നത്. ആ, ഏതായാലും ഒരു വലിയ സമ്മാനം അടിച്ചിട്ടുണ്ട്, 500 ദിർഹം ഗിഫ്റ്റ് വൗച്ചർ ഓഫർ കാർഡിൽ. ഓക്കെ, ഓക്കെ, ഇനിയും കണ്ടുകൊണ്ടേയിരിക്കണേ. വിട്ടുകളെ, നമ്മുടെ വിട്ടുകളായിരുന്നു. ഓക്കെ, വിജീഷ് ഇവിടെ ഓഫർ കാർട്ടിൻ്റെ MD മിസ്റ്റർ രാജനും ഇവിടെ ഡയറക്ടർ മിസ്റ്റർ മുനീറും ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ വളരെ പബ്ലിക്കായിട്ട് നറുക്കെടുപ്പ് നടത്തുകയാണ്, ആർക്കാണ് ഐഫോൺ, ആർക്കാണ് 500 ദിർഹം സമ്മാനം, ഇതൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പോൾ വിജീഷിന് അതിലൊരു 500 ദിർഹം കിട്ടിയിരിക്കുന്നു. വൈഫിനോട് അന്വേഷണം പറയുക. എവിടെയാണ് താമസിക്കുന്നത്? ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഓഫർ കാർട്ടിൻ്റെ സർവീസിനെ കുറിച്ച് എന്താ തോന്നുന്നത്? നാടൻ സാധനങ്ങൾ അല്ലേ? ഓക്കെ, ഈ നല്ല നാടൻ ചക്ക ഉണ്ടല്ലോ നമ്മുടെ ഈ ഇടുക്കി ഭാഗത്ത് തേനി, അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന നല്ല മധുരച്ചക്ക എന്നുള്ള സാധനം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കൊടുക്കും. നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ട് വാങ്ങിയിരിക്കുകയാണ് എല്ലാവരും. ശരി, ഇനിയും നോക്കണം വിജീഷ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ഈ 500 ദിർഹംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ലഭിച്ച വിജീഷ്, അദ്ദേഹത്തിന് ഓഫർ കാർട്ടിനെ പറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാടൻ കുറേ ഐറ്റംസ്, നാടൻ ഏത്തക്കായും ചക്കയും പപ്പായ അതുപോലുള്ള കേട്ടോ. അത് നിങ്ങൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അതും ഫ്രഷ് ആയിട്ട് നാട്ടിൽ നിന്ന് അന്നന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുവരാണെന്നുള്ള ഒരു സംഭവം, ആ ലോജിസ്റ്റിക്സിൻ്റെ ഒരു സ്ട്രെങ്ത്, അതിൻ്റെ ഒരു പെയിൻ ഇവരെടുക്കുന്ന ഒരു പെയിൻ ഉണ്ട്. നമുക്ക് ഈ നാലാമത്തെ വിന്നറേയും കൂടി എടുത്തിട്ട് മെഗാ വിന്നറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചോദിക്കാം. ശരി, അപ്പോൾ ഇതാണ് ആ ഗിഫ്റ്റ് വാച്ചർ. ഇത് ലഭിക്കാനുള്ള ഒരു വിജയം കൂടി ബാക്കിയുണ്ട്, അത് നമുക്ക് ഇപ്പം അറിയാം ആരാണെന്നുള്ളത്. മുനീർ പ്ലീസ്. കിട്ടിയോ? എന്താണ് പേര്? സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ ആണ് നമ്മുടെ 500 ദിർഹംസ് വർത്ത് വൗച്ചറിന്റെ അവസാനത്തെ വിജയി. സദ്ദാം ഹുസൈൻ, ഇതാ സാറ് ഡയൽ ചെയ്യണ നമ്പർ. 344 അവസാനിക്കുന്നതാണ്. ഇത് ഇപ്പൊ തന്നെ സദ്ദാം ഹുസൈൻ അറിയാമായിരിക്കണം, ആദ്യം പേര് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇല്ല, സദ്ദാം തിരക്കിലാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സദ്ദാം ഹുസൈൻ നമുക്ക്. ഓക്കെ, അപ്പൊ സദ്ദാം ഹുസൈനും ആദ്യം നമ്മളെ റീച്ചലിനും, അങ്ങനെ രണ്ടുപേര് അൺഫോർച്ചുനേറ്റ്ലി കോൾ എടുക്കാൻ സാധിച്ചിട്ടില്ല, അവർ വർക്കിലായിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ വലിയ മൊമെന്റിലേക്ക് കടക്കാം. മെഗാ പ്രൈസ് ഐഫോൺ 13 കിട്ടുന്ന ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയേണ്ട സമയം വന്നെത്തിയിരിക്കുകയാണ്. ആരാണ് ഇതിൻ്റെ നറുക്കെടുക്കുക? ഓക്കെ,
അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഓഫർ കാർട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറും ഡയറക്ടറും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനൊരാഗ്രഹം. അപ്പം ക്വാളിറ്റിയുടെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന അഭിപ്രായമാണ് ഫ്രഷാണ്, അന്നത്തെ ദിവസം നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് നമുക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി ഹൗ ഡു യു ടേക്ക് കെയർ ഓഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി? നമ്മളിപ്പോൾ റീസെൻ്റ്ലി കുറേ എയർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഫ്ലൈറ്റ് വരുന്നുണ്ട്. അത് കൊച്ചി അതേപോലെ തമിഴ്നാട് ട്രിച്ചി എന്നും വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മൂന്നാറിന്ന് ഇപ്പോൾ പാഷൻ ഫ്രൂട്ട്, അതേപോലെ കസ്റ്റേഡ് ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ കുറേ ഐറ്റംസ്, ഇപ്പോൾ കൂർക്ക, അങ്ങനെ കുറച്ച് എത്നിക് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും വളരെ ഫ്രഷ് ആയിട്ട് അതും വേറാരും കൊടുക്കാത്ത അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അതിനേക്കാൾ ബെറ്റർ ഓഫർ എപ്പോഴും നമ്മളടുത്ത് ഉണ്ടാവും. പ്രൈസിന്റെ കാര്യത്തിൽ അല്ലേ? അപ്പോൾ ക്വാളിറ്റി പറഞ്ഞു, അവരുടെ ആ ലോജിസ്റ്റിക്സിന്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. എവറി ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്രഷ് ഫ്രൂട്ട്സ്. അത് പോരാതെ ഇപ്പോൾ പ്രൈസിന്റെ കാര്യം പറയുന്നു, അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണ സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രൈസിങ്ങും ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാണ് സാധിക്കുന്നതെന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡീൽ ഓഫ് ദി ഡേ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അത് എപ്പോഴും ഡൈനാമിക് ആണ്. നമ്മളൊരിക്കലും ഒരു സ്റ്റാറ്റിക് ഒരു ഓഫർ ആയിരിക്കില്ല. ഡൈനാമിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ല, മീൻസ് ഒരു വീട്ടിൽ വേണ്ട എസെൻഷ്യൽ സാധനങ്ങൾ എപ്പോഴും അതിനകത്ത് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രഷ് ചിക്കൻ അല്ലെങ്കിൽ എഗ്ഗ്, മിൽക്ക്, ടൊമാറ്റോ, അങ്ങനെ എസെൻഷ്യൽ ആയിട്ട് ഒരു വീട്ടിൽ എന്തായാലും വേണ്ട സാധനം നമ്മൾ ഓഫറിലുണ്ടാവും. അപ്പോൾ അത് ഡൈനാമിക്കലി നമ്മൾ അതിൻ്റെ പിന്നിൽ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് എക്സ്പ്രസ് ഡെലിവറി. ഓഫർ കാർട്ടിൻ്റെ എക്സ്പ്രസ് ഡെലിവറി ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ദുബായിലും ഷാർജയിലും അജ്മാനിലും ഒക്കെ. 1 hour നമ്മൾ ഓർഡർ ചെയ്ത് 1 hour വിത്തിൻ നമ്മുടെ ഡോർ സ്റ്റെപ്സിൽ എത്തിക്കുന്ന സിസ്റ്റം. അതിപ്പോൾ ഫ്രഷ് മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വട്ട് എവർ ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഈ 1 hour വേണ്ടുള്ളൂ. ഇതെങ്ങനെയാണ് സാധ്യമാക്കുന്നത് ഒന്ന് പറഞ്ഞുതരൂ. ഞങ്ങളുടെ ഒരു 20 years എക്സ്പീരിയൻസ്, ഡ്രൈവേഴ്സിനെ മോണിറ്റർ ചെയ്യാം, ഷിപ്മെൻറ്റ് അതാത് ടൈമിൽ അതാത് സ്ഥലത്തേക്കുള്ള ഏതൊക്കെ ടൈം ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ക്ലസ് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിന് സ്പെഷ്യലി ട്രെയിൻഡ് ചെയ്ത ഡ്രൈവേഴ്സ് ഉണ്ടാവുക വളരെ ഈസിയാണ്. അതിനെ സ്പെഷ്യലായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു എൻറ്റിറ്റിയിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തു എന്ന് മാത്രം. ഇപ്പോൾ അത് വളരെ സക്സസ്ഫുള്ളാണ്. ഇനിയും മോർ 30 minutes എത്തിക്കാനുള്ള നെക്സ്റ്റ് സ്റ്റേജ് അവരുടെ പരിപാടിയായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അവിടെ നിന്നും പോയി 1 hour എന്നുള്ളതല്ല, 1.5 hour സാധനങ്ങൾ എത്തും എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണെന്നാണ് രാജൻ സാർ പറയുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്, പ്രോപ്പർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ, അതിലാണ് കീ ടു ദി സക്സസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഓഫർ കാർട്ടിൻ്റെ. ഇനി നമുക്ക് ആ വലിയ മൊമെൻറ്റിലേക്ക് കടക്കാം. ദാ സാറിൻ്റെ കയ്യിലിരിക്കുന്ന ഈ iPhone 13, ബ്രാൻഡ് ന്യൂ iPhone 13. ഈ സെറ്റിൻ്റെ കളർ എന്താണ്, വൈറ്റ് ആണോ? എന്തായാലും ഈ ഫോൺ പോകുന്ന ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് ഇപ്പം തന്നെ കണ്ടെത്താം. വേഗം തന്നെ നമുക്ക് കോളും ചെയ്യാം. അപ്പോൾ നറുക്കെടുക്കാം അല്ലേ? നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്യാണ്. അപ്പൊ ഓഫർ കാർട്ട് 1 month ലോങ് ഗിഫ്റ്റ് സ്കീമിന്റെ ആ മെഗാ പ്രൈസ് വിന്നർ ഇതാ രാജൻ സാറിന്റെ കയ്യിൽ വന്നെത്തിയിരിക്കുകയാണ്. പേര് വായിക്കാം, ഷീന. ഷീന, കൺഗ്രാചുലേഷൻ ഷീന. ഇപ്പൊ നമുക്ക് ഷീനയെ നമുക്ക് നേരിട്ട് സാറിന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കും ഷീനയ്ക്ക്. ഇതാ സർ നമ്പർ. ഹലോ ഹലോ, ഇത് ഷീനയാണോ? മാഡം, ഇത് ഓഫർ കാർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു സാധനം വാങ്ങിയിട്ട് അതിൻ്റെ പേയ്മെന്റ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും അടയ്ക്കാതെ വന്നിട്ടുണ്ടോ? കൊടുത്തിരുന്നോ? പക്ഷേ മാഡം, ഒരു കൺഫ്യൂഷനും പറ്റിയിട്ടില്ല, ഒരു വലിയ വാർത്ത പറയാനുണ്ട്. മാഡത്തിനാണ് iPhone 13 അടിച്ചിരിക്കുന്നത്. എന്താണ്? ശരിക്കും പറയുന്നതാണ്, ദുബായ് വാർത്താ സ്റ്റുഡിയോയിൽ ഇതാ ഓഫർ കാർട്ടിന്റെ MD ഉണ്ട്, ഓഫർ കാർട്ടിന്റെ ഡയറക്ടറുണ്ട്, ഞങ്ങളെല്ലാവരും, ഞാൻ, നിസാർ, ദീപ, അനുജ, ശ്രീജിഷ്, മൊയ്നു എല്ലാവരും ഉണ്ട്. ഞങ്ങൾ
അപ്പോ ബാക്കി നാല് പേർക്ക് മാഡത്തിന്റെ നാടെവിടെ? കണ്ണൂരാണ്. എന്തൊക്കെയാ വാങ്ങിയത്? സാധനം ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. ഇത് ഈ പറഞ്ഞതിന് വേറെ സമ്മാനം അവര് തരണം കേട്ടോ അല്ലേ. വെരി ഗുഡ്. അപ്പോ നൂറ് ശതമാനം ശരി തന്നെയാണ്. എവിടെയാ താമസിക്കുന്നത്? എവിടെ താമസിക്കുന്നു? കിസൈസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ കിസൈസിലെ നമ്മുടെ ഓഫീസിലേക്ക് വന്നാൽ ദാ ഇവിടെ ഫോൺ ഇവിടെ റെഡി. ആ കിസൈസില് കിസൈസ് പ്ലാസ ബിൽഡിംഗ് അറിയാം, ഡമാസ്കസ് സ്ട്രീറ്റ്. അതാ ഇപ്പൊ അയച്ചുതരും. ദീപം ഇപ്പൊ ഈ നമ്പറിൽ ഉണ്ടോ വാട്സപ്പ്? ആ എത്ര ദൂരത്താണ് നിൽക്കുന്നത് ഈ സ്ഥലവുമായിട്ട്, ഡമാസ്കസ് സ്ട്രീറ്റുമായിട്ട്? നമ്മുടെ അറിയാമോ? അത്രയും ഉണ്ടാവുള്ളു. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ തന്നെ വരാൻ നോക്കൂ, ഇപ്പൊ തന്നെ വരാൻ നോക്കൂ. ഇവിടെ ഇവിടെ സമയമുണ്ട്. അല്ല, ഈ ഓഫർ കാർട്ടിന്റെ മാനേജ്മെന്റിന്റെ ആൾക്കാർ പോകുന്നതിന് മുമ്പ് വന്നാൽ സന്തോഷം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നിന്ന് ദുബായ് വാർത്തയിൽ നിന്ന് ഏറ്റുവാങ്ങാം. മതി മതി. ഇന്നിപ്പോ 6 മണിവരെങ്കിലും ഉണ്ടാവില്ല അല്ലേ ഓഫീസില്? അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ 6 മണിവരെ ഉണ്ട്. ഒരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് വന്നാൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എത്ര മണിക്ക് എത്ര മണിവരെ ആളുണ്ടാവും എന്താണെന്നുള്ളത്. ചിലപ്പോ നമ്മൾ 6 മണി കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവും. നമുക്കൊരു ഫോട്ടോ എടുക്കണം, ഏറ്റുവാങ്ങുന്നത് ഒരു ഫോട്ടോ എടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഏതായാലും ഇനി വേറെ വലിയ വലിയ, അതെ മാത്രമല്ല വലിയ വലിയ സമ്മാനങ്ങളൊക്കെ ഒരുപാട് ഡ്രോ ഒക്കെ ഉള്ള നാടാണല്ലോ ദുബായ് UAE. അപ്പോ അതൊക്കെ ഇനി ധൈര്യമായിട്ടൊന്ന് എടുക്കണം കേട്ടോ. ആ അപ്പൊ രണ്ട് കാര്യങ്ങളെ, ഒന്ന് ദുബായ് വാർത്ത സ്ഥിരമായിട്ട് കാണണം, രണ്ട് ഓഫർ കാർട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം ഓർഡർ ചെയ്യണം. ഓക്കെ ശരി ഓക്കെ. താങ്ക് യു സോ മച്ച്. വളരെ ഹാപ്പിയായി ഷീന. അപ്പോൾ സന്തോഷം കണ്ടില്ലേ? എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഓഫർ കാർട്ടിൻ്റെ സർവീസും പ്രൊഡക്ട്സും ക്വാളിറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ സമ്മാനം അടിച്ചിരുന്ന iPhone 13 അടിച്ചിരിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ആൻ ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞ മാതിരിയാണ്. കാരണം അത്രയും എക്സൈറ്റഡ് ആണ് ഓഫർ കാർട്ട് കൊടുക്കുന്ന പ്രൈസും. തേങ്ങയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പം സാധാരണക്കാളും നല്ല പ്രൈസാണെന്ന് എടുത്തു പറഞ്ഞു. മീറ്റും ഫിഷൊക്കെ വാങ്ങുമ്പം വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നല്ല പാക്കേജിങ്ങിലാണ് എത്തിക്കുന്നതെന്നുള്ളതും വാലിഡേഷൻ തന്നിരിക്കുകയാണ്. ഇല്ല, എനിക്ക് വാങ്ങണം. ഇതിപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഞാനും പതുക്കെ ഓഫർ കാർട്ടിലേക്ക് മാറണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും എല്ലാം എടുത്തെടുത്ത് പറഞ്ഞു. നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞ അതേ പോയിന്റ്സാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നും നേരിട്ട് നമ്മൾ കേട്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഇതൊരു ആഗോള മൾട്ടി നാഷണൽ കുത്തക അങ്ങനെയുള്ള കമ്പനിയൊന്നുമല്ല. ഇപ്പോൾ ദാ UAE 3 എമിറേറ്റുകളിൽ ഗംഭീരമായിട്ട് കൊടുക്കുന്നു ഓഫർ കാർട്ട്. ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു മലയാളി സംരംഭത്തെ ആഗോളമാക്കി വളർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും അതിലിടപെടണം. ഓഫർ കാർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. എന്നും സർപ്രൈസ് സ്കീമുകളുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യണം. 1 മണിക്കൂർ കഴിഞ്ഞ്, 1 മിനിറ്റെങ്കിലും കഴിഞ്ഞാൽ ഈ മാനേജ്മെൻറ്റിനെ വിളിച്ചിട്ട് അറിയിക്കണം. അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വമായിട്ട് മുന്നോട്ട് പോകണം. ഓൾ ദി ബെസ്റ്റ് എല്ലാ പ്രേക്ഷകർക്കും, ഒപ്പം ഓഫർ കാർട്ടിനും. ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. 5 വിജയികളാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്ത്. ഓൺ ദ സ്പോട്ട് നിങ്ങളെ പേര് കാണിച്ചു, ആ പേരിലുള്ള നമ്പറും വിളിച്ച് ഞങ്ങൾ ഓൺ ദ സ്പോട്ട് തന്നെ വിവരം അറിയിച്ചിരിക്കുകയാണ്. എത്രയും വലിയ വിജയികളൊക്കെ നമ്മുടെ ദുബായ് വാർത്താ സ്റ്റുഡിയോയിൽ വന്നിട്ട് സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഓഫർ കാർട്ട്. താങ്ക് യു എല്ലാ പാർട്ടിസിപ്പൻസിനും. താങ്ക് യു മനസ്സ് നിറയെ. നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.